സംസ്ഥാനത്ത് വീണ്ടും വാഹന പരിശോധന കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പും പോലീസും. റോഡ് സുരക്ഷാചരണ മാസത്തിൽ പ്രത്യേക നിരീക്ഷണം നടത്താനുള്ള കേരള റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പരിശോധന ശക്തമാക്കിയത്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിശോധനയിൽ നിയമലംഘനം കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. ഫെബ്രുവരി 6 വരെ ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ് പരിശോധനകൾക്കാണ് പ്രാധാന്യം നൽകുക. 10 മുതൽ 13 വരെ അതിവേഗത്തിൽ പോകുന്ന വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കും. വിദ്യാലയ പരിധിയിൽ പ്രത്യേക ശ്രദ്ധ നൽകും. 7 മുതൽ 17 വരെ മദ്യപിച്ച് വാഹനമോടിക്കൽ, ഡ്രൈവിംഗ് വേളയിൽ ഫോൺ ഉപയോഗിക്കൽ, അനധികൃത പാർക്കിംഗ്, സീബ്ര ലൈൻ ക്രോസിംഗിൽ കാൽനട യാത്രക്കാർക്ക് പരിഗണന നൽകാതിരിക്കുക, സിഗ്നലുകൾ പാലിക്കാതിരിക്കുക തുടങ്ങിയ നിയമലംഘനങ്ങൾക്കെതിരെ പരിശോധന വർദ്ധിപ്പിക്കും. ഇനി എല്ലാ സ്ഥലങ്ങളിലും എല്ലാ പോയിന്റുകളും പോലീസും ഞങ്ങളും കമ്പൈൻഡായിട്ട് ഇത് പരിശോധിക്കും. ബുക്ക്ലെറ്റ്സ് കൊടുക്കുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ ഈ പരിശോധന നടക്കുക തന്നെ ചെയ്യും. ഏറ്റവും നല്ലതുപോലെ ഉപയോഗിച്ച്, അതായത് നിയമാനുസരണം പോയവരെ അപ്രീഷിയേറ്റ് ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായാണ് പരിശോധന നടത്തുന്നത്. റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനടക്കം പ്രത്യേക പരിശോധന സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ. ഈ പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന എൻഫോഴ്സ്മെന്റ് പ്രവർത്തനത്തിന് കുറച്ചും കൂടെ റിസൾട്ട് ഓറിയന്റഡ് ആണ് ഇപ്പോൾ ഞങ്ങളുടെ ഓരോ ആക്ടിവിറ്റീസും. ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ്, അതാണ് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. അമിതവേഗം, മദ്യപിച്ച് വാഹനമോടിക്കൽ എന്നിവയ്ക്ക് പിടിക്കപ്പെടുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളും ഉണ്ടാകും. ഇവർക്ക് റോഡ് സുരക്ഷയെക്കുറിച്ച് ഒരു ദിവസത്തെ ക്ലാസ് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം.